ശബരിമലയിൽ കുട്ടികൾക്കും അംഗപരിമിതർക്കുമായി സ്ഥാപിച്ച പ്രത്യേക ക്യൂ സംബന്ധിച്ച് ദേവസ്വത്തിനും പോലീസിനും ഇടയിൽ അഭിപ്രായ ഭിന്നത തുടരുന്നു പ്രത്യേക സംവിധാനം മരക്കൂട്ടം മുതൽ തുടങ്ങണമെന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ രംഗത്തെത്തി എന്നാൽ നിലവിലെ സജ്ജീകരണം ഫലപ്രദമാണെന്നും അതുതന്നെ തുടരുന്നതാണ് ഉചിതമെന്നുമാണ് ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെയും എ ഡി എമ്മിന്റെയും നിലപാട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഞായറാഴ്ച വൈകുന്നേരം മുതലാണ് കുട്ടികളും വയോധികരുമടക്കം പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കായി ശബരിമലയിൽ പ്രത്യേക ക്യൂ തയ്യാറാക്കിയത് നടപ്പന്തലിലെ ഒമ്പതാം ട്രാക്കിലെ ഈ പ്രത്യേക വഴിയിലൂടെ ഇന്നലെ എഴുന്നൂറോളം കുട്ടികളും അറുന്നൂറോളം സ്ത്രീകളും നിരവധി വയോധികരും ഭിന്നശേഷിക്കാരും ഏറെ നേരം കാത്തുനിൽക്കാതെ സന്നിധാനത്തേക്ക് പ്രവേശിച്ചു സ്പെഷ്യൽ ക്യൂ നമ്മൾ തുടങ്ങി ഇപ്പോൾ നല്ല നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് പ്രയോജനമായിട്ടുണ്ട് സോ അതുകൊണ്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റതാണ് നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യണം ഈ ക്യൂ ഫലപ്രദമെങ്കിലും നടപ്പന്തലിന് പകരം മരക്കൂട്ടത്തു നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട് ഒരു കുട്ടിക്കൊപ്പം ഒന്നിൽ കൂടുതൽ മുതിർന്നവരെ കയറ്റി വിടുന്നതിനോടും ദേവസ്വം പ്രസിഡൻറ്റിന് യോജിപ്പില്ല ഞങ്ങൾ നേരത്തെ നിർദ്ദേശിച്ചത് മരക്കൂട്ടത്തു നിന്നും ഈ അയ്യപ്പഭക്തന്മാരെ കുട്ടികളെയും ഈ വൃദ്ധരായിട്ടുള്ള ആളുകളെയും ചന്ദ്രാനന്തം റോഡ് വഴി പിന്നെ ഇവിടേക്ക് എത്തിക്കണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ആലോചിച്ചതും അത്ര ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ വെച്ചതും പക്ഷേ പോലീസിൻ്റെ അത് ഒരു പിന്നെ അത്തരത്തിലുള്ള നടത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അവർ സൂചിപ്പിച്ചത് എന്നാൽ മരക്കൂട്ടം മുതൽ ആളുകളെ തരംതിരിക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് പോലീസ് നിലപാട് ദർശനം കഴിഞ്ഞ് തീർത്ഥാടകർ മടങ്ങുന്നതും ട്രാക്ടറുകൾ അടക്കം കടന്നുപോകുന്നതും ചന്ദ്രാനന്ദൻ റോഡ് വഴിയാണ് ശരംകുത്തിക്ക് സമീപത്തെ ക്യൂ കോംപ്ലക്സ് പോലെ മഴ പെയ്താൽ നനയാതിരിക്കാനുള്ള സൗകര്യങ്ങളില്ലെന്നടക്കം നിരവധി പ്രശ്നങ്ങൾ പോലീസ് ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ സ്പെഷ്യൽ ക്യൂ കാര്യക്ഷമം വന്നാണ് ശബരിമലിന്റെയും നിലപാട് ഏഷ്യാനെറ്റ് ന്യൂസ് സന്നിധാനം